சகனாவவது சகனவோ புனக்து சக வீரியம் கரவாவகை தேஜஸ்வினாவதீதமஸ்து மா வித்விஷாவகை. ஓம் சாந்தி சாந்தி சாந்தி. ஓம் பரமரிஷிப்யோ நம பரமரிஷிப்யோ நம. ஹரியோம். இன்று இ வேதியில் സംഭവിക്കേണ്ടിയിരുന്ന രണ്ട് കാര്യങ്ങൾ വന്നു ചേർന്ന സനാതന ധർമ്മ ജീവനത്തിലും പ്രചരണത്തിലും വന്നു ചേർന്ന ഒരു ദൂഷ്യത്തെ അകറ്റുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന വിഷയത്തിൽ ശരിയായ മാർഗദർശനം അത് ലഭിക്കുക എന്നുള്ളതാണ് ആചാര്യ ശ്രേഷ്ഠന്മാർ ഈ വേദിയിൽ നമുക്ക് യുക്തമായ മാർഗനിർദ്ദേശം തന്നു കഴിഞ്ഞു. ആ വിഷയത്തിലൊരു സുദീർഘ ഭാഷണം അപ്രസക്തമാണ്. കാരണം ഏറെ കേൾക്കുക എന്നുള്ളതിനേക്കാൾ കേട്ടത് പ്രായോഗികമാക്കാൻ പ്രതിജ്ഞയെടുക്കുക എന്നുള്ളതാണ് അടിയന്തിരമായ ആവശ്യം. രണ്ടാമത് ഇവിടെ നടക്കേണ്ടിയിരുന്നത് ഇത്തരമൊരു സന്ദർഭത്തിൽ ഏകമനസ്കരായി വിവിധ സംഘടനകളുണ്ട്, വിവിധ പ്രവർത്തന ശൈലികളുണ്ട്. പക്ഷേ സനാതനധർമ്മ വിഷയത്തിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവുമ്പോൾ പല പ്രകാരത്തിൽ പ്രവർത്തിക്കുന്നെങ്കിലും ഒരു വേദിയിൽ ഒന്നിച്ചു വരിക എന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് ഇവിടെ രണ്ടാമത് നൽകപ്പെടേണ്ടത്. ആ ഒരു സന്ദേശം നൽകുക എന്നതിൻ്റെ ഭാഗമായാണ് ഈ വേദിയിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ തീരുമാനമെടുത്ത് തിരിച്ചു പോകണം. കേൾക്കേണ്ടതൊക്കെ കേട്ടുകഴിഞ്ഞു, അടിയന്തരാവസ്ഥ എന്താണ് എന്ന് മനസ്സിലായി. പരമപൂജനീയ ചിന്മയാനന്ദ സ്വാമിജി, ഐഡിയാസ് ഡു നോട്ട് ഹാവ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആശയങ്ങൾക്ക് കയ്യും കാലും ഒന്നുമില്ല. സനാതനധർമ്മം ഒരിക്കലും നശിക്കില്ല. പക്ഷേ അതിൻ്റെ പ്രകടനം, അതിൻ്റെ ആവിഷ്കാരം നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, നമ്മുടെ സാക്ഷാത്കാരത്തിന് ഉപയോഗപ്രദമാവണമെങ്കിൽ അതിനെ ആവാഹിക്കാനും ആവിഷ്കരിക്കാനും നാം തയ്യാറാവേണ്ടതുണ്ട്. ഐഡിയാസ് ഡു നോട്ട് ഹാവ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്. ആശയങ്ങൾക്ക് കൈകാലുകളില്ല. അവ കൈയും കാലുമൊക്കെ സനാതനധർമ്മ ചിന്തകൾക്ക് പകർന്നു നൽകേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് വരുന്ന ഓരോ സന്ദർഭത്തിലും നമ്മുടെ ലൗകികമായ താല്പര്യങ്ങളെ നിർവഹിക്കുന്നതോടൊപ്പം സനാതനധർമ്മ ജീവനത്തിന് വേണ്ടി നാം ചെയ്യേണ്ടത് ചെയ്യുന്നു, അറിയേണ്ടത് അറിയുന്നു എന്ന് ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. ചെയ്യേണ്ടത് ചെയ്യാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. അതിനുവേണ്ടി ഉത്തിഷ്ഠത, ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത, എഴുന്നേൽക്കണം, ഉണരണം. അതുപോലെ തന്നെ അതാത് സമയത്ത് വേണ്ടത് സദ്ഗുരുക്കന്മാരിൽ നിന്ന് കേട്ടറിയണം. ഇതിലൊക്കെ വീഴ്ച വരുത്തുന്ന സമയത്താണ് ധാർമ്മിക ആചരണത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ആലസ്യം ബാധിക്കുന്നത്. അത്തരം ആലസ്യത്തിൻ്റെ പരിസരത്തിലേക്കാണ് ഛിദ്രശക്തികൾ നുഴഞ്ഞു കയറ്റം നടത്തുന്നത്. ഇനിമേലിൽ അത് സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഓർമ്മിക്കാം, നമുക്ക് ഉണർന്നെഴുന്നേൽക്കാം. സദ്ഗുരുക്കന്മാരിൽ നിന്നും കേട്ടതിനെ ആചരിച്ചുകൊണ്ട് ആ സദാശയങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ പ്രാധാന്യം ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ സനാതനധർമ്മ രക്ഷ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉത്സാഹത്തോടുകൂടി പരിശ്രമിക്കാൻ സാധിക്കട്ടെ. അതിന് ഈ കൂട്ടായ്മ പ്രചോദനം നൽകട്ടെ. മാർഗദർശനം ലഭിച്ചത് പ്രയോജനപ്പെടുമാറാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വിരമിക്കുന്നു. ഹരിയോം.